السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين പ്രിയമ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇനിയുള്ള ജീവിതം അല്ലാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ജീവിക്കാനും അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കർമ്മമണ്ഡലങ്ങളെ സജീവമാക്കി അവസാനം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി മരണപ്പെടാനുള്ള മഹാഭാഗ്യം റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്കും ദുനിയാവിൽ ആരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടോ എല്ലാവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസം അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മയും അവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മേഖലകളിലും പടച്ചവൻ നമുക്ക് വിജയം നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ കാവലും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന പരിശുദ്ധ റമദാൻ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു കരുതലോടെയും നീയത്തോടെയും മനുഷ്യൻ അല്ലാഹുവിങ്കിലേക്ക് ധാരാളം കർമ്മങ്ങളെ കൊണ്ട് സജീവമായി കൊണ്ടിരിക്കുകയാണ്. പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ തക്ക രൂപത്തിൽ തന്നെ ആസ്വദിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പടച്ചവനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു വേളയാണ് പരിശുദ്ധ റമദാൻ. നോമ്പ് തുറകളിലൂടെ സജീവമായിരുന്നവർ സദഖകളും സക്കാത്തുകളുമൊക്കെ ധാരാളമായി നൽകിയിരുന്നവർ കർമ്മമണ്ഡലങ്ങൾ സജീവമാക്കിക്കൊണ്ട് നമസ്കാരാദി കാര്യങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും ഇസ്തിഗ്ഫാറുകളിലുമൊക്കെ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ അവർക്കെല്ലാം മനസ്സിൽ വളരെ വല്ലാത്ത വിഷമം സമ്മാനിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എല്ലാവരും ഇന്ന് വീടുകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരിതങ്ങളും എന്ത് പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നാലും അത് നന്മയായിട്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിൽ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇതെല്ലാം പടച്ചവനിലേക്ക് അടുക്കാനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ് എന്ന് നാം വിലയിരുത്തുക. ധാരാളമായി കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരവസരം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ തടവറയും അതേപോലെ തന്നെ വീട്ടിലിരിപ്പുമെല്ലാം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട അമലാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുക. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ എത്രയോ ഉത്സാഹമായിരുന്നു ജനങ്ങൾക്ക്. എപ്പോൾ നോക്കിയാലും പള്ളികൾ സജീവമായിരുന്നു. നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും അതേപോലെ തന്നെ ഇത്തിക്കാഫിരിക്കുന്ന ആളുകൾ എത്രയോ ആളുകളായിരുന്നു. പള്ളികൾ സജീവമായിരുന്നു. പക്ഷേ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ പിറ കണ്ടത് മുതൽ ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ദുഃഖവും സങ്കടവും നിറയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ന് പള്ളികളെല്ലാം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. തുലോം തുച്ഛമായ ഒന്നോ രണ്ടോ ആളുകളെ കൊണ്ട് മാത്രം പള്ളികളിൽ ജമാഅത്ത് നമസ്കാരം നടത്തപ്പെടുമ്പോൾ
പരിശുദ്ധ റമദാനിൽ ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിച്ചിരുന്ന മസ്ജിദുകളിൽ നിന്ന് കാലിയാക്കപ്പെടുകയാണ്. മാത്രമല്ല നോമ്പുതുറകളുമൊക്കെ എത്രയോ ആനന്ദമായിരുന്നു. ജനങ്ങൾ കൂട്ടമായിരുന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുകയും അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കുകയും അഗതികളെയും അനാഥകളെയും പാവപ്പെട്ടവരെയും സഹായം ചോദിച്ചു വരുന്നവരെയും എല്ലാം നന്മ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് മടക്കി അയക്കുകയായിരുന്നു ഇത്രയും കാലങ്ങളിൽ നാം റമദാനിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ റമദാൻ അങ്ങനെയൊരു കാഴ്ചപ്പാടില്ലാതെ, അങ്ങനെയൊരു കർമ്മമണ്ഡലങ്ങളിൽ സജീവമാകലില്ലാതെ, കേവലം ആരാധനകളിൽ മാത്രം പരിമിതപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായി മനസ്സിലാക്കുക. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ലോകത്തെ ആകമാനം കരകയറ്റുമാറാകട്ടെ. ഇൽമിൻ്റെ മജ്‌ലിസുകൾ ധാരാളം ഉണ്ടായിരുന്നു പരിശുദ്ധമായ റമദാനിൻ്റെ ഇന്നലകളിൽ. പക്ഷേ ഇന്നത്തെ സാഹചര്യം പ്രതികൂലമായിരിക്കുകയാണ്. ആരോടും ഒന്ന് നസീഹത്ത് നൽകാനോ പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി സംസാരിക്കാനോ സംവദിക്കാനോ കഴിയാതെ ഇന്ന് ഇൽമിൻ്റെ മജ്‌ലിസുകളെല്ലാം ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും വീട്ടിലിരുന്നു കൊണ്ട് ഇതെല്ലാം ശ്രമിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനുമുള്ള സാഹചര്യങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് വരാതെ തന്നെ അവൻ്റെ സ്വന്തം ഭവനത്തിലിരുന്ന് ഇൽമ് കേട്ടാൽ പോലും ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് വന്നതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് മഹത്തുക്കളായ മഹാരഥന്മാരായ ആളുകൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി, മൻ ഹളറ മജ്‌ലിസൽ ഇൽമി ഫീ റമളാന, ഏതെങ്കിലും ഒരു വ്യക്തി പരിശുദ്ധമായ റമളാൻ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് റമളാൻ മാസത്തിൽ ഒരു ഇൽമിൻ്റെ സദസ്സിൽ വന്നിരുന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് ഖത്തബല്ലാഹു ലഹു ബികുല്ലി ഖത്വത്തിൻ ഇബാദത്ത് സന, അദ്ദേഹം ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് വരുന്നതിന് എത്ര ചവിട്ടടി വച്ചിട്ടുണ്ടോ, അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്നും ഇൽമിൻ്റെ മജ്‌ലിസ് നടക്കുന്ന ആ സദസ്സിലേക്ക് കയറി വരാൻ എത്ര കഷ്ടപ്പെട്ടാണോ അദ്ദേഹം ചവിട്ടടികൾ അടിച്ച് വച്ച് നടന്നു വന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ സൗകര്യമുള്ളതോടൊപ്പം തന്നെ വാഹനത്തിൽ കയറി ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് ഒരു വർഷം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം ഓരോ ചവിട്ടടിക്കും അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എത്രയോ ഇൽമിൻ്റെ സദസ്സുകളായിരുന്നു നാം കണ്ടത്, നാം കൂടിയത്. പക്ഷേ ഇത്തരുണത്തിൽ COVID-19 എന്ന് പറയുന്ന മഹാമാരിയുടെ മുന്നിലകപ്പെട്ടുകൊണ്ട് ഒരു ഇൽമിൻ്റെ സദസ്സ് നടത്താനോ ഇൽമിൻ്റെ സദസ്സിലേക്ക് വരാനോ ഇൽമുമായി ബന്ധപ്പെടാനോ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ എന്നാലും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് ഈ ഇൽമുകളെല്ലാം കേൾക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധരായ ഉലമാക്കൾ പഠിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ ദീർഘകാലം പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിനായിട്ട് വന്നിരുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിന് വരാൻ പറ്റാത്ത രോഗങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളെ കൊണ്ടോ വരാൻ സാധിക്കാതെ വന്നാൽ അദ്ദേഹത്തിന് ആപതുള്ളപ്പോൾ, സാഹചര്യം അനുകൂലമായിരുന്നപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത വ്യക്തിയായതുകൊണ്ട് വീട്ടിലിരുന്ന് നമസ്കരിച്ചാൽ അദ്ദേഹത്തിന് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം എണ്ണപ്പെടുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ മുന്നിൽ വച്ച് മഹത്തുക്കളായ ഫുഖഹാക്കളും പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്കിൽ ഇതേപോലെ പരിശുദ്ധ റമദാനിന് മുമ്പ് എവിടെയെല്ലാം ഇൽമിൻ്റെ മജ്‌ലിസുകൾ നടത്തപ്പെടുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം സന്നിഹിതരായിക്കൊണ്ട് കരിമിൻ്റെ പരമാവധിയായ ഇൽമിൻ്റെ സദസ്സുകൾ പോയി നിന്ന് ഇൽമ് കേട്ടവരായിരുന്നുവെങ്കിൽ സുനിശ്ചിതം തീർച്ചയാണ് ഈ പരിശുദ്ധ റമദാനിൽ ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല എങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇൽമ് നാം കേട്ടാൽ ഇൽമിൻ്റെ സദസ്സിൽ പോയിരുന്നതിൻ്റെ പ്രതിഫലം തന്നെ എണ്ണപ്പെടുമെന്നാണ് പരിശുദ്ധരായ ഫുഖഹാക്കളും അതേപോലെ തന്നെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല
ഇൽമിൻ്റെ ഇൽമ് കേൾക്കുകയും ഇൽമുമായി ബന്ധപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. അത് പരിശുദ്ധ റമദാനിലാകുമ്പോൾ ധാരാളം പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ഹദീസ് പറഞ്ഞു വെക്കുന്നത് വയക്കൂനുമായി തഹത്തൽ അർശ്, നാളെ അർശിൻ്റെ താഴ്ഭാഗത്ത് എന്നോടൊപ്പമായിരിക്കും ആ ഇൽമ് കേൾക്കുന്നവൻ. മാത്രമല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നീണ്ട ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വമൻ ദാവമ അലൽ ജമാഅത്തി ഫീ റമളാന, ഏതെങ്കിലും ഒരു വ്യക്തി പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ജമാഅത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിത്യമായി ഇമാമ ജമാഅത്തായിട്ട് പരിശുദ്ധ റമദാനിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം ഖത്തബല്ലാഹു തആല ബികുല്ലി റകഅത്തിൻ മദീനതൻ, ഓരോ റകഅത്തിനും പകരമായിട്ട് പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് ഓരോ തോട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ചേർക്കുന്നത്. എങ്ങനെയുള്ള തോട്ടങ്ങളാണ്? തംലഉ മിൻ നഅമില്ലാഹി തആല, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം കൊണ്ട് നിറയ്ക്കപ്പെട്ട പരിശുദ്ധമായ തോട്ടങ്ങൾ ഓരോ റക്അത്തിനും അദ്ദേഹത്തിന് പകരം നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നു ഹദീസിലൂടെ വമൻ ബറ വാലിദൈഹി ഫീ റമളാന, റമളാൻ മാസത്തിൽ പ്രത്യേകമായി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ യനാനു നദറല്ലാഹി തആല ഇലൈഹി ബിർറഹ്മ വഅന കഫീലുൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല ആ നന്മ ചെയ്യുന്ന മക്കൾക്ക് റഹ്മത്തിൻ്റെ നോട്ടം നോക്കുമെന്നും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗലോകത്ത് അവൻ്റെ സംരക്ഷകനുമാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മാത്രമല്ല വമാമിൻ ഇംറഅത്തിൻ തത്ലുബുരില സൗജിഹാ ഫീ റമളാന, പരിശുദ്ധമായ റമളാൻ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് റമളാൻ മാസത്തിൻ്റെ പവിത്രതകൾ ആദരിച്ചുകൊണ്ട് റമളാൻ മാസത്തിൻ്റെ നന്മകളിൽ പ്രതീക്ഷ വച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി ജീവിച്ചാൽ ഇല്ല വലഹ സവാബു മറിയമവ ആസിയ, മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്കും ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്കും റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്ന പ്രതിഫലം പോലെയുള്ള പ്രതിഫലം ആ സഹോദരിക്ക് കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വമൻ ഖലാ ഹാജത അഖീഹി ഫീ റമളാന, പരിശുദ്ധ റമളാനിനെ ബഹുമാനിച്ചുകൊണ്ട് മറ്റൊരുത്തൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുകയും അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഖലല്ലാഹു തആല ലഹു അൽഫ ഹാജത്തിൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലുള്ള ഭയാനകരമായ അവസ്ഥകളിൽ നിന്നും ആ ഒരു മനുഷ്യന് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും എന്തെല്ലാം സഹായങ്ങൾ ഉണ്ടാകണമോ ഏകദേശം ആയിരത്തോളം വരുന്ന ആവശ്യങ്ങൾ പടച്ചതമ്പുരാൻ ആ പരിശുദ്ധ റമളാനിനെ അവൻ ബഹുമാനിച്ചതിൻ്റെ കാരണത്താൽ, മറ്റുള്ളവൻ്റെ കണ്ണീരൊപ്പിയ കാരണത്താൽ, ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത കാരണത്താൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവൻ്റെ ആയിരത്തോളം വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ റമളാൻ. എന്ത് ചെയ്താലും ഇരട്ടിയിലധികമായി പ്രതിഫലം വാരിക്കോരി വാങ്ങാൻ സാധിക്കുന്ന മനുഷ്യൻ്റെ മനസ്സകം കൊണ്ട് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള പ്രതിഫലങ്ങളാണ് പരിശുദ്ധ റമളാനിനെ ആദരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകൾക്ക് നൽകുന്ന പ്രതിഫലം. ഈ പ്രതിഫലം ഏത് മനുഷ്യനും കരസ്ഥമാക്കാൻ സാധിക്കും. അവൻ വീട്ടിലിരിക്കട്ടെ, അവൻ ബിസിനസ് സാമ്രാജ്യത്തിലിരിക്കട്ടെ, അവൻ പള്ളിയിലിരിക്കട്ടെ, അവൻ വഴിയിലായി പോകട്ടെ, അവൻ ഏത് തടങ്കലിലാകട്ടെ, അവൻ ഏത് ഉപരോധത്തിലാകട്ടെ, അവൻ എന്ത് കഷ്ടപ്പാടിലാകട്ടെ, ദുരിതത്തിലാകട്ടെ, മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥതയോടെ അവൻ എന്ത് കർമ്മങ്ങൾ ചെയ്താലും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പരിശുദ്ധ റമളാനിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവന് എണ്ണമറ്റ പ്രതിഫലങ്ങളാണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നൽകുക. അതുകൊണ്ട് ഈ സന്ദർഭവും ഈ സാഹചര്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് ധാരാളമായി അടുത്തുകൊണ്ട് കർമ്മമണ്ഡലങ്ങളെ സജീവമാക്കിക്കൊണ്ട് മനസ്സിനെ നന്നാക്കിക്കൊണ്ട് പ്രവൃത്തികളെയും വിചാരങ്ങളെയും എല്ലാം നന്നാക്കിക്കൊണ്ട് കർമ്മമണ്ഡലത്തിൽ സജീവമാകുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കുക. അതിനുവേണ്ടിയുള്ളതാകണം ഈ പരിശുദ്ധ റമളാൻ.
ഒരുപാട് ആന്തോളനങ്ങൾ ഉണ്ടാകാൻ, മാനസികമായി തയ്യാറെടുപ്പുകൾ നടത്താൻ, അള്ളാഹുവിങ്കിലേക്ക് തൗബ ചെയ്ത് മടങ്ങി യഥാർത്ഥ മുത്തഖിയായി പാപരഹിതനായി ഭൂമിലോകത്ത് ജീവിച്ച് അവസാനം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി മരണപ്പെടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഈ പരിശുദ്ധ റമദാനിൽ നാം ആർജിച്ചെടുക്കേണ്ടുന്ന ഗുണങ്ങൾ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ ഒരിക്കലും നമുക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു റമദാനാകരുത്. എന്തുകൊണ്ടും ഏതുകൊണ്ടും അനുകൂലമാക്കി തീർക്കേണ്ടുന്ന ഒരു റമദാനാണ് ഈ പരിശുദ്ധ റമദാൻ. മറ്റ് റമദാനുകളെ അപേക്ഷിച്ച് സാഹചര്യങ്ങൾ അനുകൂലമാണ്. അതായത് കുടുംബത്തിൽ തന്നെ ഒരുപാട് സമയങ്ങളും ഒരുപാട് ആരോഗ്യങ്ങളും അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ദുരിതങ്ങളും എല്ലാം മാറുവാൻ വേണ്ടി അകമഴിഞ്ഞുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നാം തയ്യാറാകുക. ഇന്നത്തെ പരിശുദ്ധമായ തറാവീഹ്, ഇന്ന് നാം നമസ്കരിക്കുന്നത് മൂന്നാമത്തെ തറാവീഹാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ തറാവീഹ് ഏതെങ്കിലും ഒരു വ്യക്തി നമസ്കരിച്ചാൽ യുനാദി മലക്കും മിൻ തഹത്തിൽ അർശി, അള്ളാഹുവിൻ്റെ അർശിന് കീഴെയുള്ള മലക്ക് വിളിച്ചു പറയും എത്രേ, ഇസ്തഗ്നിഫിൽ അമല ഗഫർ അല്ലാഹുമ തഖദ്ദമ മിൻ ദംബിഹി, അമലുകളെയെല്ലാം പുനരാരംഭിക്കുക, ജീവിതത്തിൽ കർമ്മങ്ങളെല്ലാം സജീവതയോടെ ചെയ്യുക, ആത്മാർത്ഥതയോടെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെന്ന് അകമഴിഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങളിലേക്ക് രംഗത്തു വരിക എന്ന് പരിശുദ്ധരായ മലക്കുകൾ വിളിച്ചു പറയുമത്രേ. മാത്രമല്ല ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ എന്ത് അപരാധങ്ങൾ അവനിൽ നിന്നും വന്നിട്ടുണ്ടോ എല്ലാം പടച്ചതമ്പുരാൻ സദയം പൊറുത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെടുക, കുടുംബത്തിൽ തന്നെ നാം ജമാഅത്തായിട്ട് നമസ്കരിക്കുക. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവത്തിയാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.